ചങ്ങാതിമാരെ, നമുക്ക് താറാവ് നല്ലോണങ്ങ് വൃത്തിയായി കഴുകിയെടുക്കാം. ഇതുപോലെ ശേഷം ഒരു ചട്ടിയെടുത്ത് അതിലേക്ക് ശുദ്ധമായ വെളിച്ചെണ്ണ ഒഴിച്ച് ഇച്ചിരി കടുകിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടിയ ശേഷം അതിലേക്ക് സവോള ചെറുതായി അരിഞ്ഞത് അതിലിട്ട് നമുക്ക് വാട്ടിയെടുക്കാം. ഇതുപോലെ വാട്ടണം, അത്യാവശ്യം നല്ല രീതിയിൽ വാടണം സവോള. സവോള വാടി കഴിയുമ്പോഴേക്ക് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇത് നീളത്തിലരിഞ്ഞ് ഇതിലേക്കിട്ട് നല്ലവണ്ണം വാട്ടിയെടുക്കുക. അപ്പോൾ വാടി കഴിയുമ്പോഴേക്ക് അതിലേക്ക് ഒരു 10-12 പീസ് പച്ചമുളക് കീറി അതിലിട്ടുക. എന്നിട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് അവനെ അങ്ങ് നല്ലവണ്ണം വാട്ടിയെടുക്കുക. കണ്ടേ, ഇതുപോലെ റോസ്റ്റാക്കി എടുക്കുക. ഇതിങ്ങനെ റോസ്റ്റായി വരുമ്പോഴേക്ക് അതിലേക്ക് കുറച്ച് തക്കാളി പീസുകൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. തക്കാളി പീസും കൂടെ ഇട്ട് നല്ലവണ്ണം വാട്ടിയെടുക്കണം. അപ്പോൾ വാടുമ്പോൾ ശ്രദ്ധിക്കേണ്ട, ഓരോ പരിധി കൂടുതൽ വാടേണ്ട കാര്യമില്ല, റോസ്റ്റ് ആവേണ്ട കാര്യമില്ല. അതിലേക്ക് നമ്മൾ മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി, മസാല ഇടുന്നു. ഇത് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ഇതങ്ങിട്ട് ഇവനങ്ങ് ലൈറ്റായിട്ട് റോസ്റ്റ് ചെയ്യുക. റോസ്റ്റ് ചെയ്ത ശേഷം കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ താറാവ് പീസ് ഇതിലേക്കിട്ട് നല്ലവണ്ണം അങ്ങ് മസാല പിടിപ്പിക്കുന്നു. ആവശ്യത്തിനുള്ള ഈ എരിവും ഈ മസാലകളെല്ലാം കൂടെ ഈ വൃത്തിയിലങ്ങ് പിടിച്ച് ഇവനങ്ങ് തിളച്ച് കഴിയുമ്പോൾ ഈ താറാവിലുള്ള വെള്ളവും ജ്യൂസും എല്ലാം കൂടെ ഇറങ്ങി ഒരു ഗ്രേവി രൂപത്തിലേക്ക് വരുന്നതായിട്ട് നിങ്ങൾ കണ്ടില്ലേ. ഇതുപോലെ വരും. നമ്മൾ ആ വെള്ളം ആവശ്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി, ആവശ്യമില്ല ചേർക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇതുപോലെ വന്ന് കഴിയുമ്പോഴേക്ക് ഇതിലേക്ക് നമ്മൾ നല്ലവണ്ണം കുരുമുളക് പൊടിയും ഇട്ട് കൊടുക്കുക. പച്ചക്കുരുമുളക് ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചതച്ച, ഇല്ലെങ്കിൽ ഇങ്ങനെ കുരുമുളക് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് ഇവനെ അങ്ങ് മിക്സ് ചെയ്യുക. നല്ല രീതിയിൽ അങ്ങ് മിക്സ് ചെയ്യുക. നല്ല മണം വരുന്നത് കാണാം, സൂപ്പർ മണമാണ് വരുന്നത് കേട്ടോ. അപ്പോഴേക്ക് അതിലേക്ക് കുറച്ച് ലാസ്റ്റ് നമ്മൾ കുറച്ച് ഗരം മസാലയും കൂടെ ആഡ് ചെയ്യുവാണേ. ഗരം മസാലയും കൂടെ ഇട്ട ശേഷം ഇവനെ നല്ലോണം അങ്ങ് മിക്സ് ചെയ്യുക. ഇപ്പോൾ കണ്ടില്ലേ, താറാവിൻ്റെ ഫാറ്റൊക്കെ ഇറങ്ങിയ ഓയിലും ആ ഗ്രേവിയും എല്ലാം കൂടെ വന്ന് കഴിയുമ്പോഴേക്കും ഒരു രക്ഷയില്ല കേട്ടോ. ശരിക്കും കുട്ടനാട് താറാവ് പ്രണയം തന്നെയാണ് ഇത്. കണ്ടു കഴിഞ്ഞാൽ കൊതി വന്നിട്ട് ഒരു രക്ഷയുണ്ടാവില്ല. എൻ്റെ അമ്മോ, ഇച്ചിരി പത്തിരിയോ അല്ലെങ്കിൽ ചപ്പാത്തിയും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഇവനെ വെച്ചൊരു പിടുത്തം അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ എൻ്റെ അമ്മോ കിളി പോവും കേട്ടോ. ഒരു രക്ഷയില്ല. നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതുണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം കമൻ്റായിട്ട് ഇടണേ മറക്കല്ലേ.